അപ്പം രാജീവ്, രാജീവ് നിൽക്കുന്നത് തന്നെ വളരെ റെയിൻകോട്ടിലാണ്. കാരണം അത്രയേറെ മഴയുണ്ടോ കൊല്ലത്ത്? എങ്ങനെയാണ് തീരമേഖലകളൊക്കെ അടക്കമുള്ള മഴയുടെ വിശദാംശങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ നൽകിയാൽ? അജിംഷാദ്, കഴിഞ്ഞ ദിവസം ഇന്നലെയും ഇന്ന് കഴിഞ്ഞ ദിവസം രാത്രി, ഇന്നലെ പകലും കഴിഞ്ഞ ദിവസം രാത്രിയുമായി ശക്തമായ മഴ തന്നെയായിരുന്നു കൊല്ലത്തുണ്ടായിരുന്നത്. കിഴക്കൻ മേഖലയായ കൊട്ടാരക്കര, പുനലൂര്, പത്തനാപുരം ഏരിയകളിലൊക്കെ ശക്തമായ മഴയായിരുന്നു. അവിടെ കൃഷിനാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കൊല്ലത്ത് ബീച്ചിലേക്ക് വരികയാണെങ്കിൽ, ബീച്ചിൽ കടലിൽ കയറുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ബീച്ചിലേക്ക് ആളിനെ ഇപ്പോൾ വിടുന്നില്ല. പിന്നീട് വൈകുന്നേരങ്ങളിലേക്ക് ചിലപ്പോൾ വിട്ടേക്കാം, പക്ഷെ ഇപ്പോൾ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. കാരണം ഈ ഏത് സമയത്തും കടൽ കയറാം എന്നുള്ള രീതിയിലേക്ക് നിൽക്കുകയാണ്. കടൽ ക്ഷോഭമുണ്ട്. മാത്രമല്ല മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. തങ്കശ്ശേരി, ശക്തികുളങ്ങ എന്നീ സ്ഥലങ്ങളിലേക്ക് ഇവിടെ നിന്നും ബോട്ടുകൾ പോകുന്നതിനും ചെറിയൊരു അടുത്തുള്ള മത്സ്യബന്ധനത്തിന് പോകുന്നതിന് ചെറിയ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ രാവിലെ ഒരു 7 മണി മുതൽ 11 മണി വരെ മഴ ഇല്ലാതിരുന്നതാണ്. ഇപ്പോൾ ശക്ത ചെറിയ രീതിയിൽ കാറ്റും മഴയും തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പല നിർദ്ദേശങ്ങളും, അതായത് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും നിർദ്ദേശങ്ങൾ പോയിട്ടുണ്ട്. ഈ വള്ളങ്ങളൊന്നും അടുത്ത് ഇറക്കരുതെന്നുള്ള രീതിയിലേക്ക് പോയിട്ടുണ്ട്. ഏതായാലും ഈ കൃഷിനാശങ്ങൾ, നമ്മൾ കിഴക്കൻ മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയെ തുടർന്ന് കൃഷിനാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വാഴകൃഷികളും മറ്റും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അവിടെ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അജിം ഷാ, ശരി, മഴയുടെ വിവരങ്ങൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ കൊല്ലത്തു നിന്നും ഞങ്ങളുടെ പ്രതിനിധി രാജീവ് നൽകുന്നത്.